ഇന്ധനവില കുതിക്കുമ്പോൾ സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രിക് സൈക്കിളിൽ യാത്ര നടത്തി നാട്ടിൽ താരമാവുകയാണ് എ.ആർ നഗർ വലിയ പറമ്പിലെ ഒരു കുട്ടി ശാസ്ത്രജ്ഞൻ. കോഴിക്കോട് കാരന്തൂർ മർക്കസ് സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സയ്ദ് ഹാഷിമാണ് കണ്ടുപിടുത്തങ്ങളിലൂടെ നാട്ടിലെ താരമാകുന്നത്. വീട്ടിലുണ്ടായിരുന്ന സൈക്കിളിന് പുതിയ വേഗം നൽകിയാണ് ഹാഷിമിന്റെ കണ്ടുപിടുത്തം. ഒരു മാസം കൊണ്ടായിരുന്നു നിർമ്മാണം. മോട്ടോറും ബാറ്ററിയും ഘടിപ്പിച്ച സൈക്കിളിനെ തെർമോക്കോളും ഫ്ലക്സ് ഷീറ്റും ഉപയോഗിച്ച് ബൈക്കിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. ഒറ്റ ചാർജിൽ 8 കിലോമീറ്റർ യാത്ര ചെയ്യാം. 60 കിലോമീറ്റർ വരെ വേഗതയിൽ യാത്ര ചെയ്യാനാവും. വേഗതയും കിലോമീറ്ററും അറിയാൻ കേടായ സ്മാർട്ട് ഫോൺ ഘടിപ്പിച്ച് സൈക്കിളിൽ ഡിസ്പ്ലേയും ഒരുക്കിയിട്ടുണ്ട്. ആക്സിലേറ്റർ ഇല്ലാതെ വേഗത നിയന്ത്രിക്കാനാകും. ബാറ്ററിയിൽ നിന്നും സൈക്കിളിന്റെ പ്രവർത്തനം സോളാറിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഹാഷിം. ഇതിപ്പോൾ എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഈ ഒരു വണ്ടി ഉണ്ടാക്കണം എന്ന്. പക്ഷേ വണ്ടി മേടിക്കണം എന്നുള്ളത് വേറൊരു ആഗ്രഹമാണ്. പക്ഷേ മേടിക്കാനുള്ള സാമ്പത്തിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിൽ എത്തിച്ചേർന്ന് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിന്. പിന്നെ അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് ഉണ്ടാക്കി. ഉപയോഗിച്ചിട്ടുള്ളത് 48 വോൾട്ട് 750 വാട്ട്സിൻ്റെ BLDC മോട്ടറ് പിന്നെ UPS-നുള്ള 4 ബാറ്ററി ഇതൊക്കെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ പിന്നെ ഉള്ളത് ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ പിന്നെ അതേപോലെ തന്നെ ഹോണ് പിന്നെ ലൈറ്റ് LED വെച്ചുണ്ടാക്കി പിന്നെ ഡിസ്പ്ലേ ഇതിനെ കൂടെ ഈ ഒരു മേടിച്ച കിറ്റിൽ നിന്ന് കൂടെ കിട്ടി വരുന്നുണ്ട്. അത് ഞാനൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കി ഫിറ്റ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ടാങ്ക് തെർമാക്കോളും പിന്നെ അതേപോലെ മൾട്ടിവുഡൊക്കെ വെച്ച് ആ രൂപത്തിലാക്കിയെടുത്താൽ ഇതിന് നല്ലൊരു ബാറ്ററി മേടിച്ച് നല്ല പവറൊക്കെ കൂട്ടിയിട്ട് ദൂരെ സ്ഥലത്തേക്ക് പോകാമെന്നുള്ള സോളാറിന് തന്നാലെ ചാർജാവണം ആ ഒരു സിസ്റ്റം അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബൈക്ക് എത്തണം. പിന്നെ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആയ ഒരു മൊബൈൽ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ഇതിന് എത്ര ഓടാൻ കഴിയും എന്നൊക്കെ അറിയാനുള്ള ഒരു ചെറിയൊരു സ്റ്റോപ്പ് വാച്ച് അതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത്. പിന്നെ അതേപോലെ ആക്സിലേറ്ററിനല്ല ഇത് ഓടുന്നത്. ഇത് വേറെ ഒരു ഹൈലൈറ്റ് ആയ ഒരു കാര്യമാണ്. അതെന്താ വെച്ചാൽ ഇതിപ്പോൾ സ്വിച്ച് നെക്കിയിട്ടാണ് പോവുക. അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് ഇതിൽ നിന്ന് ഓടിച്ച് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചെറിയ നോബ് ഫിറ്റ് ചെയ്തത് ഈ സൗണ്ടൊക്കെ കൂട്ടിയും കുറക്കാൻ കഴിയണം. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ് ഇട്ടിട്ട് അറിയാത്തവർക്ക് അങ്ങനെ ഓട്ടി പഠിക്കുകയും ചെയ്യാം. അതാകുമ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയൊക്കെ ഓടിക്കാൻ ഒന്നും കൂടി എളുപ്പമാവും. അപ്പോൾ ആ ഒരു ഇതിലും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്താണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.